കാലവർഷക്കെടുതി മൂലം വിദ്യാർത്ഥികൾക്ക് അവധി നൽകുന്നത് സംബന്ധിച്ച ഏറ്റവും പുതിയ അറിയിപ്പും പ്ലസ് വൺ ക്ലാസുകൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷനും ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഏറ്റവും പുതിയ അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. കേരളത്തിൽ ഇന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ തിരുവനന്തപുരം കൊല്ലം അല്ലാതെയുള്ള 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്ലസ് വൺ പ്രവേശന നടപടികൾക്ക് തുടക്കമായിട്ടും CBSE ICSE 10 ക്ലാസ് റിസൾട്ട് വൈകുന്നത് കുട്ടികളെയും രക്ഷിതാക്കളെയും പ്രതിസന്ധിയിലാക്കി. എന്നാൽ പ്ലസ് വൺ ഏകജാലക പ്രവേശന തീയതി CBSE ICSE കുട്ടികൾക്ക് കൂടി പ്രയോജനകരമാകും വിധം നീട്ടുന്നത് സംബന്ധിച്ച് ഈ മാസം 18 മുമ്പ് ഉചിതമായ തീരുമാനം എടുക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത്. ഓഗസ്റ്റ് 17 പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കാനാണ് തീരുമാനം. മുൻവർഷത്തെ പ്ലസ് വൺ പരീക്ഷ കഴിഞ്ഞ June 13 ആരംഭിച്ചത്. പ്ലസ് ടു ക്ലാസുകൾ തുടങ്ങിയത് July 4 മുതൽ. പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള അരി വിതരണം റേഷൻ കടകളിലൂടെ നൽകണമെന്നത് ആലോചിക്കുമെന്ന് ഭക്ഷ്യ വകുപ്പ് മന്ത്രി GR അനിൽ നിയമസഭയിൽ പറഞ്ഞു. ഇതേസമയം കാലവർഷത്തെ തുടർന്ന് വിദ്യാലയങ്ങൾക്ക് അവധി നൽകേണ്ട സാഹചര്യത്തിൽ അക്കാര്യം പ്രാദേശിക സാഹചര്യം കണക്കിലെടുത്ത് തീരുമാനിക്കാൻ മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന കണ്ണൂർ ജില്ലാതല അവലോകന യോഗത്തിൽ ധാരണ. ഓരോ പ്രദേശത്തെയും മഴയുടെ തീവ്രതയും വെള്ളക്കെട്ട് അടക്കമുള്ള ഘടകങ്ങളും പരിശോധിച്ച് തദ്ദേശ സ്ഥാപനങ്ങളും ബന്ധപ്പെട്ട AO മാരുമായി ആലോചിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഉപഡയറക്ടറായിരിക്കും അവധി തീരുമാനിക്കുക. തലേ ദിവസം വൈകിട്ട് തന്നെ അവധി തീരുമാനമെടുക്കുകയും ഇത് ഔദ്യോഗികമായി ജില്ലാ കലക്ടറെ അറിയിക്കുകയും മാധ്യമങ്ങളെ അറിയിക്കുകയും വേണ്ടതാണ്. താങ്ക്സ്.